ഈ ഡോക്ടർ അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ നടത്തിയതിനെ കുറിച്ച് അവിടെ നടന്ന ഒരു ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന പഠനം സത്യത്തിൽ നമ്മയൊക്കെ ഞെട്ടിപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യമായി 17 കറുത്ത വർഗക്കാരികളായ അടിമ സ്ത്രീകളെ വിലക്കെടുക്കുകയാണ് ചെയ്യുന്നത്. 17 17 അടിമ സ്ത്രീകളെ, കറുത്ത വർഗക്കാരികളായ സ്ത്രീകളെ വിലക്കെടുത്ത് അവരെ അദ്ദേഹം നിർബന്ധിതമായി അവരുടെ കുത്തിയഭാഗങ്ങളിൽ ഓപ്പറേഷൻ നടത്തുകയാണ് പഠനത്തിന് വേണ്ടി. അദ്ദേഹം പറയുന്നു, അദ്ദേഹം അത് അന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് നിരന്തരം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അനാർക്ക എന്ന് പറയുന്ന 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഗുഹ്യഭാഗത്ത് അദ്ദേഹം 30 ഓപ്പറേഷനുകൾ നടത്തിയത്രേ പരീക്ഷണത്തിന് വേണ്ടി. ഒരു ഓപ്പറേഷനിലും അദ്ദേഹം ആ പെൺകുട്ടിയെ ബോധം കെടുത്തിയിട്ടില്ല എന്നാണ് ആ പുസ്തകം പറയുന്നത്. ഒരു ഓപ്പറേഷന് പോലും ബോധം കെടുത്താതെ 30 ഓപ്പറേഷനുകൾ നടത്തി. അദ്ദേഹം പറയുന്നു, ചില ഓപ്പറേഷനുകൾ എനിക്ക് തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ അതേ മുറിവ് തന്നെ വീണ്ടും നടക്കിയെടുത്ത് വീണ്ടും അതേ മുറിവ് ഞാൻ കുഞ്ഞിക്കൂട്ടിയിട്ടുണ്ട്. ആർത്ത് കരയുമ്പോൾ പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് വായിൽ സ്പോഞ്ച് കുത്തി നിറക്കുകയായിരുന്നു. കൈകളും കാലുകളും പിടിച്ചു കെട്ടിയിട്ടാണ് ഇത്രയും ഓപ്പറേഷനുകൾ നടത്തിയത്. എന്തിനാണ് നിങ്ങളുടെ ആർക്കൊരു ബോധം കെടുത്താതെ ഓപ്പറേഷൻ നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ബോധം കെടുത്താതെ ഓപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഒരു ഓപ്പറേഷൻ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ബോധം കെടുത്താതിരുന്നത്. ഇങ്ങനെ 17 സ്ത്രീകൾക്ക് അദ്ദേഹം ഓപ്പറേഷനിൽ നടത്തിയത്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ കാലത്തുള്ള ഒരു വിശ്വാസമുണ്ട്, കറുത്ത വർഗക്കാർക്ക് ബുദ്ധിപരമായ വളർച്ചയില്ല, വികാസമില്ല എന്ന്. അതിന് കാരണം കറുത്ത വർഗക്കാരുടെ തലച്ചോറുകൾ ചെറുതാണ് എന്നൊരു വിശ്വാസം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസം ശരിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു കറുത്ത വർഗക്കാരനായ ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ ഞാൻ ഓപ്പറേഷന് വിധേയനാക്കി. അതും ഇതേപോലെ തന്നെ അത് ബോധം കെടുത്താതെ തലയോട്ട് കൊത്തിപ്പിളർന്ന് ഞാൻ പരിശോധിച്ചു തലച്ചോറ് ചെറുതാണോ വലുതാണോ എന്ന്. ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം ഒരാൺകുട്ടിയുടെ തലച്ചോറ് ഞാൻ വെട്ടിപ്പൊളിച്ചു എന്ന് പറയുമ്പോൾ അന്ന് മെഡിക്കൽ രംഗം കറുത്ത വർഗക്കാരോട് കാണിച്ച ക്രൂരതയാണ്, അല്ല കൊടുംക്രൂരതയാണ് ലോകം മുഴുവൻ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന കഥകളാണ് ആ പുസ്തകം അപ്പാടെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. മെഡിക്കൽ അപ്പാർട്ടിയുടെ എന്ന ഈ പുസ്തകത്തെ കുറിച്ച്, അതിലുള്ള ഓരോ വിഷയങ്ങളെ കുറിച്ചും പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഞെട്ടിപ്പോകും. എന്നാൽ ഇത് ഏതോ കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ നടന്ന കഥകളൊന്നുമല്ല. തൊട്ടടുത്ത 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന ഒരുപാട് ഡോക്ടർമാർ, ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാർ കറുത്ത വർഗക്കാരോട് കാണിച്ച നീചമായ പ്രവർത്തനങ്ങളെയാണ് ഇത് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഞാനിത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ ധരിച്ചുവശായ ഒരു വിഷയമുണ്ട്. അഥവാ വിദ്യാഭ്യാസം നേടിയാൽ, അറിവ് നേടിയാൽ മനുഷ്യൻ സംസ്കൃതനാകുമെന്നും സംസ്കാര സമ്പന്നനാകുമെന്ന ഒരു മിഥ്യാധാരണ എന്തോ ലോകം വെച്ചു പുലർത്തുന്നുണ്ട്. ഒരിക്കലും അറിവ് കൊണ്ട് മാത്രം, വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ലോകം സംസ്കാര സമ്പന്നരാകുകയില്ല, ലോകം സംസ്കൃതരാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ അറിവായ ആതുര ശുശ്രൂഷ രംഗത്തെ ഏറ്റവും വലിയ അറിവ് നേടിയ ഇത്തരം ഡോക്ടർമാർ സംസ്കാര സമ്പന്നർ ആവേണ്ടതായിരുന്നില്ലേ? ഒരിക്കലും അവർക്ക് ലോകത്തോട്, സമൂഹത്തോട്, മനുഷ്യരോട് നീതി പുലർത്തുവാനോ ദയ കാണിക്കുവാനോ കഴിഞ്ഞില്ല എന്നല്ലേ ഈ സംഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്? ഇങ്ങനെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ലോകം സംസ്കൃതമാവേണമെങ്കിൽ, ലോകത്ത് മനുഷ്യൻ സംസ്കാര സമ്പന്നനാവേണമെങ്കിൽ അവന് അറിവുകൾ മാത്രം പോരാ, അത് ആത്മീയമായ അറിവുകൾ കൂടി അതിന്റെ കൂടെ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഒരു ആപ്പിൾ പ്രോട്ടീൻ നൽകുമെന്ന്, അത് ആരോഗ്യത്തിന് ഗുണകരമാകുമെന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയും, ശാസ്ത്രീയമായ അറിവുകൾക്ക് പറയാൻ കഴിയും. എന്നാൽ ആ ആപ്പിൾ ഒരിക്കലും കട്ടെടുക്കരുത് മകനെ എന്ന് പറയാൻ ആത്മീയമായ അറിവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരിക്കലും അത് ഭൗതിക വിദ്യാഭ്യാസത്തിന് കഴിയുകയില്ല. ഒരു തോക്ക് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകളും അതിന്റെ ശാസ്ത്രീയ അറിവുകളും
ഒരു ശാസ്ത്രത്തിനെ ഒരു ശാസ്ത്രീയമായ അറിവുകൾക്ക് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. എങ്കിൽ ഒരിക്കലും അതിന്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ കൂട്ടുകാരന്റെ നെഞ്ചിലേക്ക് നീ തൂണ്ടരുത് എന്ന് പറയാൻ ആത്മീയമായ അറിവുകൾക്ക് കഴിയുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ. ഇത്തരമൊരു ഭൂമികയിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ആത്മീയമായ അറിവും അതോടൊപ്പം ഭൗതികമായ അറിവും ഒരുമിച്ച് സമൂഹത്തിന് നൽകി അവരെ എങ്ങനെ സംസ്കാര സമ്പന്നരാക്കാമെന്ന വലിയൊരു ചിന്തയുടെ ഫലം കൂടിയാണ് നമ്മുടെ സംഘടനയുടെ ഇത്രയും കാലമുള്ള ഇടപ്പജന്തമുള്ള പ്രവർത്തനങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമ്മുടെ സംഘടന സമസ്ത കേരള സുന്നി യുവജന സംഘം, അതിന്റെ ഏത് നേതാക്കളെ നാം എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ കൃത്യമായും വിദ്യാഭ്യാസ മേഖലയിൽ, ആത്മീയമായ വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിലും അവർ കൃത്യമായി അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ ഈ സംഘടനയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഏതൊരു സംഘടനാ പ്രവർത്തകനെ എടുത്തു നോക്കിയാലും അവൻ ഏതെങ്കിലും ഒരു ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു നിലയിൽ ഭാഗവാക്കായവരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള നേതാക്കൾ വരെ അവർക്കൊക്കെ സമൂഹത്തിൽ അവർ ആത്മീയവും ഭൗതികവുമായ സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ സംസ്കാര സമ്പന്നരാക്കി മാറ്റുക എന്നും സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ വരും തലമുറയ്ക്ക് കൈമാറുക എന്നുമായ മാനുഷികമായ വലിയൊരു ധർമ്മമാണ് സത്യത്തിൽ നമ്മുടെ സംഘടനയും സംഘടനാ നേതാക്കളും സമൂഹത്തിന് നൽകുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഏതൊരു നേതാവിനെ നാം എന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇത് വാസ്തവമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കറിയില്ലേ ഇന്ന് നമ്മുടെ സുന്നി സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു തരുന്ന ഷേഖുന അമറുല്ലുലമ എ പി ഉസ്താദ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകം ആദരപൂർവം നമ്മുടെ ശിരസ്കരാകുന്നുണ്ടല്ലോ. ആ മഹത്വമാർന്ന ആ പേരിന്റെ ഉടമ എ പി ഉസ്താദ് എന്തുകൊണ്ട് അദ്ദേഹത്തെ സമൂഹം ആദരിക്കുന്നു, എന്തുകൊണ്ട് അദ്ദേഹം ഇത്രമാത്രം സമൂഹത്താൽ ആദരിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം നാം ഉന്നയിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന കാരണം അദ്ദേഹം സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി നിരവധി വർഷങ്ങളായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ്. മഹാനവകൾ നേതൃത്വം വഹിക്കുന്ന വലിയൊരു സ്ഥാപനമാണല്ലോ മർക്കസ് സഖാഫത്ത് സുന്നിയ. ആ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ഇന്ന് 28,000 വിദ്യാർത്ഥികളാണ് അതിലും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലുമായി ഇന്ന് പഠിച്ചു വരുന്നത്. മർക്കസിന്റെ വിവിധ അനുബന്ധ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു എന്നത് ഒരു വസ്തുത കൂടിയാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ വർഷം കാശ്മീരിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അതിന്റെ വാർത്തകളിൽ എന്നെ കൗതുകപ്പെടുത്തിയ അതിശയപ്പെട്ട ഒരു വാർത്ത കൂടി ഞാൻ വായിച്ചു, നിങ്ങളും ഒരുപക്ഷെ വായിച്ചിരിക്കും. അഥവാ മർക്കസിന്റെ 15 സ്കൂളുകൾ കാശ്മീരിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി എന്നാണ് ആ വാർത്തയിലുണ്ടായിരുന്നത്. സത്യത്തിൽ കാശ്മീരിലെ വെള്ളം കേരളത്തിലേക്ക് ഒഴുകി വന്നതായിരുന്നില്ല, മറിച്ച് മർക്കസിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ 30 സ്ഥാപനങ്ങൾ കാശ്മീരിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്റെ പ്രിയപ്പെട്ടവര്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മർക്കസിന്റെ ഇത്തരം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് മർക്കസിന്റെ മാത്രം കഥയല്ല, ആ മഹാനതനായ ആ നേതാവിന്റെ കീഴിൽ, ആ നേതാവിന്റെ അനുയായികൾ, ആ നേതാവിന്റെ സംഘടനയെ വിശ്വസിക്കുകയും അതിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന ഏതൊരു പ്രവർത്തകനെയും നേതാവിനെയും എടുത്തു നോക്കിയാലും ഈ ഒരു കാര്യം വസ്തുതാപരമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ നമ്മിൽ നിന്ന് അടുത്തു വിട്ടുപോയ നമ്മുടെ അഭിമാനഭാജനമായ നൂറുല്ലുലമ എം എ ഉസ്താദ്, എം എ ഉസ്താദിനെ നമുക്കറിയുമല്ലോ. എം എ ഉസ്താദ് ലോകത്ത് എം എ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ജാമിയ സഅദിയ അറബിയയാണ്. എം എ ഉസ്താദും ഇത്തരമൊരു പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ നിന്ന മഹാരഥനായ നേതാവാണ്. എം എ ഉസ്താദാണ് സത്യത്തിൽ ഇത്തരമൊരു സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കാലിക പ്രാധാന്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. സത്യത്തിൽ നാം അതിൽ അഭിമാനിതരാണ്. 70
സുന്നികളുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായപ്പോൾ സുന്നികൾ വിദ്യാഭ്യാസ രംഗത്താണ് ഉയരുകയും വളരുകയും ചെയ്യേണ്ടത്. മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഉയർച്ചയും വളർച്ചയും നേടാനാവൂ എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയും അതിനുവേണ്ടി മാതൃകയായ ഒരു സ്ഥാപനം സ്ഥാപിച്ച് നമുക്ക് മാതൃക കാണിക്കുകയും ചെയ്ത മഹാരഥനായ നേതാവാണല്ലോ എം എ ഉസ്താദ്. അള്ളാഹു അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുവാൻ നമുക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആ എം എ ഉസ്താദിന്റെ ആണ്ട് നേർത്തിയും സാജിൻ നിലമയുടെ ആണ്ട് നേർത്തിയും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ജാമിയ സാജിയിൽ വെച്ച് നടക്കുകയാണ്. ഔദ്യോഗികമായിട്ട് തന്നെ എന്റെ എല്ലാ സഹപ്രവർത്തകരെയും എല്ലാ സഹോദരങ്ങളെയും പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാ നേതാക്കളും വിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിച്ചവരാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് അടുത്ത കാലത്ത് അമേരിക്കയുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്ത കമ്പ്യൂട്ടറിൽ നിന്ന് രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്ത ഒരു വ്യക്തിയെ നമ്മുടെ പത്രങ്ങളൊക്കെ ദിവസങ്ങളോളം എഴുതുകയുണ്ടായി. ഇന്നും അദ്ദേഹത്തെ വേട്ടയാടുവാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു വ്യക്തി ലോകത്തെ മുഴുവനും വിറപ്പിക്കുന്ന അമേരിക്കയെയാണ് ഒരു വ്യക്തി നിരന്തരം വിറപ്പിച്ചുകൊണ്ടേയിരുന്നത്. മാസങ്ങളോളം അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നത് ആ ഒരു വ്യക്തിയായിരുന്നു. സത്യത്തിൽ ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താണ്? സത്യത്തിൽ സാങ്കേതിക രംഗത്തെ അദ്ദേഹത്തിന്റെ അറിവ് മാത്രമായിരുന്നു എന്ന് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് സാങ്കേതികമായ അറിവുകൾ, അറിവ് എപ്പോഴും മനുഷ്യന്റെ ഏറ്റവും വലിയ ഊർജമാണ്, ഏറ്റവും വലിയ കഴിവാണ്, ഏറ്റവും വലിയ കരുത്താണ്, ഏറ്റവും വലിയ ഊർജമാണ്. എന്നാൽ ആ അറിവ് നേടുന്നതിലൂടെ മാത്രമേ നമുക്ക് ശാക്തീകരിക്കാൻ കഴിയുകയുള്ളൂ, നമുക്ക് സജ്ജരാവാൻ കഴിയുകയുള്ളൂ, നമുക്ക് സമൂഹത്തിൽ വളർന്നു വരാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ നേതൃത്വം നിരന്തരമായി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. നിങ്ങൾ അറിവിലൂടെ ശക്തരാവുക, നിങ്ങൾ അറിവിലൂടെ ശക്തരാവുക, അറിവിന് വേണ്ടിയുള്ള ഒരുപാട് വേദികൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മുടെ നേതൃത്വം സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയാണ് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നേതൃത്വത്തിന്റെ കീഴിലായി പ്രവർത്തിച്ചു വരുന്നത്. 90കൾക്ക് ശേഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കാർമ്മികത്വത്തിൽ കേരളത്തിലും പരിസരങ്ങളിലുമായി 700 മർക്കസ് പോലെ, ജാമിയ സഅദിയ്യ പോലെയുള്ള 750 സ്ഥാപനങ്ങൾ ഇന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ വൈപുല്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സ്ഥാപനം എന്ന് പറഞ്ഞാൽ, ഒരു ജാമിയ സഅദിയ്യ എന്ന് പറഞ്ഞാൽ 30 സ്ഥാപനങ്ങളുടെ ഒരു സമുച്ചയമാണ്. ജാമിയ സഅദിയ്യയിലെ 30 സ്ഥാപനങ്ങളെ 1-1-1 എന്നായിട്ട് എണ്ണിയിട്ടല്ല ഞാൻ 750 എന്ന് നിങ്ങളോട് പറഞ്ഞത്. ജാമിയ സഅദിയ്യയിലെ 30 സ്ഥാപനങ്ങളെയും ഒരു സ്ഥാപനമായി എണ്ണിയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 750 സ്ഥാപനങ്ങളായി വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വൈപുല്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മർക്കസിൽ മാത്രം 28,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 400,000 അങ്ങനെയുള്ള 750 ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ 1,000 മുതൽ 28,000 വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ, 750 സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം വിപുലമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സുന്നി സെന്റർ സ്ഥാപിക്കുക എന്നതുകൊണ്ട് കേവലം ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണമല്ല, ഇത്തരം വിപുലമായ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കെട്ടിടം നമുക്ക് നൽകുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സുന്നി സെന്റർ എന്നല്ലാതെ വെറും ഒരു കേവലം ഒരു കെട്ടിടം മാത്രമല്ല സുന്നി സെന്റർ എന്നതുകൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല എല്ലാ മേഖലകളിലും നമ്മുടെ ഈ സംഘടനകൾ ഇത്തരം വൈപുലമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമല്ലേ നിങ്ങൾ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നൽകുന്നത്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു യാത്രാ സംഘത്തിന്റെ വേഗത ആ സംഘത്തിലെ മുടന്തനായ ഒട്ടകത്തിന്റേതാണ് എന്ന് അറബിയിൽ ഒരു ചൊല്ലുണ്ട്. ഒരു യാത്രാസംഘത്തിന്റെ വേഗത ആ സംഘത്തിലെ മുടന്തനായ ഒട്ടകത്തിന്റേതായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു യാത്രാസംഘം പഴയ കാലത്ത് അറബികളുടെയൊക്കെ യാത്രാസംഘം ആ ഒരുപാട് ഒട്ടകങ്ങളുടെ ഒരു സംഘമായിരിക്കും ആ യാത്രാസംഘം. ആ സംഘത്തിൽ ഒരു മുടന്തനായ ഒരു ഒട്ടകം ആ സംഘത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എത്ര വേഗതയേറിയ ഒട്ടകങ്ങൾ ആ സംഘത്തിൽ ഉണ്ടെങ്കിലും അവയൊക്കെ നടന്ന് മുന്നിലെത്തിയാലും മുടന്തനായ ഒട്ടകത്തെ കാത്തു നിൽക്കേണ്ടതായി വരും.
എത്ര വേഗതയേറിയ ഒട്ടകങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും കൂട്ടത്തിൽ ഒരു മുടന്തനായ ഒട്ടകമുണ്ടെങ്കിൽ ആ മുടന്തനായ ഒട്ടകത്തെ കാത്തുനിന്നുകൊണ്ട് ആ സമൂഹം മുഴുവനും കാത്തു നിൽക്കേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ ആ യാത്രാസംഘത്തിന്റെ മൊത്തം വേഗത ഈ മുടന്തനായ ഒട്ടകത്തിന്റേത് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അറബിയിൽ പറയുന്നത് ഒരു യാത്രാസംഘത്തിന്റെ വേഗത ആ സംഘത്തിലെ മുടന്തനായ ഒട്ടകത്തിന്റേതായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു പോരുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം മാത്രം വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന്റെ മാത്രം പിന്നോക്കാവസ്ഥയായി മൊത്തം ഈ രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയായി അത് നമുക്ക് ഗണിക്കാൻ കഴിയും. കാരണം ഒരു സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഏതൊരു രാഷ്ട്രത്തിനും മുന്നോട്ട് കുതിക്കാൻ കഴിയുകയില്ല. ഒരു സമൂഹം മാത്രം പിന്നോക്കം എത്ര കാലം നിൽക്കുന്നുവോ അത്രയും കാലം ആ രാഷ്ട്രം മൊത്തത്തിൽ പിന്നോക്ക രാഷ്ട്രമായിട്ടേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കാരണം പ്രത്യേകിച്ചും ഇന്ത്യയിൽ 20 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. 20 കോടിയോളം വരുന്ന ഈ മഹാവർഷം വരുന്ന ഈ 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അവർ സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും പിന്നോക്കം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രാഷ്ട്രത്തിന്റെ തന്നെ പിന്നോക്കാവസ്ഥയാണ് എന്ന് വരുമ്പോൾ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ അതിനെതിരെയുള്ള നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും നമ്മുടെ ഏത് മുന്നേറ്റങ്ങളും അതൊരു സമൂഹത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രം പ്രവർത്തനമായല്ല നമുക്ക് കണക്കാക്കാൻ കഴിയുക. മറിച്ച് ഈ രാഷ്ട്രത്തിന്റെ നവോത്ഥാന മേഖലയിൽ നാം അർപ്പിക്കുന്ന വലിയൊരു സംഭാവനകളായിട്ട് നമുക്കതിനെ കണക്കാക്കേണ്ടതായിട്ട് വരും. ഒരിക്കലും ഒരു സമൂഹത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ഒരു സമുദായത്തിന്റെ മാത്രം സങ്കുചിതമായ ചിന്തയല്ല ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലുള്ളത്. മറിച്ച് ഈ രാഷ്ട്രത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിലുള്ള ഊർജ്ജസ്വലമായ ഒരു കൈവെപ്പാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് സത്യത്തിൽ ഈ സംഘടന സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു സമൂഹത്തിന്റെ മാത്രം നവോത്ഥാന പ്രവർത്തനമല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മുന്നേറ്റ പാതയിലുള്ള വലിയൊരു സംഭാവനകളാണ് നമ്മുടെ ഈ നേതൃത്വം സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്താവട്ടെ, ആത്മീയ മേഖലയിലാവട്ടെ, എല്ലാം തനതായ വ്യക്തിത്വം സമൂഹത്തിന്റെ മുന്നിൽ പതിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയുമോ, ഇന്ത്യ ഭരിച്ച ഒരുപാട് മുഗൾ ചക്രവർത്തിമാരുണ്ട്, മുസ്ലിം ചക്രവർത്തിമാർ, ഒരുപാട് മുസ്ലിം രാജാക്കന്മാരുണ്ട്. 700 വർഷത്തോളം ഇന്ത്യ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്, ഡൽഹി ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഭരിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം രാജാവിന്റെ, ഒരു മുസ്ലിം ചക്രവർത്തിയുടെ കബറിടം നമ്മൾ ഗ്യാർത്ത് ചെയ്യാൻ പോകാറില്ല. ആ കബറിടത്തെ നമ്മൾ കെട്ടിപ്പൊക്കി മക്ബറയാക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നില്ല. അവിടങ്ങളെവിടെ അവരെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ആണ്ടുനേർത്തുകൾ നടത്താറില്ല. അവരെയൊന്നും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ വാർഷികങ്ങൾ കഴിക്കാറില്ല. കാരണം ഒരിക്കലും അവർ ആത്മീയമായി നമ്മെ തൊടുന്നില്ല എന്നതാണ് കാരണം. സത്യത്തിൽ ഈ രാജാക്കന്മാരൊക്കെ ഇന്ത്യയിൽ നിർവഹിച്ചത് അവരുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ മാത്രമായിരുന്നു, അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ മാത്രമായിരുന്നു അവർ ഇന്ത്യയിൽ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ അവരോടൊന്നും ഒരു കടപ്പാടും ഇന്ത്യൻ മുസ്ലിമാർ നിർവഹിക്കുന്നില്ല. എന്നാൽ ഇന്ത്യ ഭരിച്ചിട്ടില്ല എന്നല്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഭരിച്ചിട്ടില്ല എന്നല്ല, ഒരു വില്ലേജ് പോലും ഭരിക്കാത്ത ഒരു മഹാരഥനായ ഒരു സൂഫി വര്യനുണ്ട്. അദ്ദേഹത്തെ ഇന്ത്യക്കാർ മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാർസികളും ജൂതനും ജൈനനുമൊക്കെ എല്ലാ ഇന്ത്യക്കാരും ആദരപൂർവ്വം സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ എന്ന് ആദരപൂർവ്വം വിളിക്കുന്നുണ്ട്. ആ മഹാരഥൻ ഇന്ത്യ ഭരിച്ചതുകൊണ്ടല്ല, ഇന്ത്യക്കാരന്റെ ആത്മീയമായ മനസ്സ് ഭരിച്ചതുകൊണ്ടാണ് ആ മഹാരഥനെ ഇന്ത്യ മുഴുവൻ ആദരപൂർവ്വം സുൽത്താനുൽ ഹിന്ദ് എന്ന് വിളിക്കുന്നത്. ഹാജാ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരിയെ ഖദ്ദത്തുല്ലാഹു ഖിർലദീൻ. മഹാനവറുകളോട് നമുക്ക് കടപ്പാടുണ്ട്, നമുക്ക് മഹാനവരുടെ വാർഷികങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്, ആണ്ടുനേർത്തുകൾ കഴിക്കാറുണ്ട്, മഹാരഥനെ ജിയാറത്ത് ചെയ്യാൻ നമ്മൾ പോകാറുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആത്മീയമായ മേഖലയിൽ നമ്മോട് തൊട്ടുകിടക്കുന്നത് മഹാരഥനായ ആ നേതാവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാരഥനായ നേതാവിനോടാണ് ആത്മീയ മേഖലയിൽ നമുക്ക് കടപ്പാടുള്ളത്. സത്യത്തിൽ ഈ സുന്നി സംഘടന ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരം ആത്മീയ ജ്യോതിസ്സുകളോടാണ് ഈ സുന്നി സംഘടന കടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എപ്പോഴും ഓർത്തെടുക്കാറുണ്ട്. അവർ ഈ ലോകത്തിന് ഒരിക്കലും ഒരു സങ്കുചിതമായ കാര്യങ്ങളല്ല ലോകത്തിന് പഠിപ്പിച്ചത്. അവർ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വലിയ വിശാലമായ ഒരു ലോകത്തെയാണ് ഇന്ത്യയിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ വിശാലമായ ഒരു ലോകം ഇന്ത്യക്ക് കാട്ടിക്കൊടുത്തതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും, ഹിന്ദുവാവട്ടെ, മുസ്ലിമാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, സിഖുകാരനാവട്ടെ, പാർട്ടിയാവട്ടെ, എല്ലാവരും അദ്ദേഹത്തെ ആദരപൂർവ്വം വീക്ഷിക്കുകയും ആദരപൂർവ്വം സ്വീകരിക്കുകയും മനസ്സിലേറ്റുകയും ചെയ്യുന്നത് അദ്ദേഹം മഹാരഥനായ ഒരു സൂഫി വര്യനായതുകൊണ്ടാണ്. ആ സൂഫി വര്യന്റെ ചില ചിന്തകളും അദ്ദേഹത്തിന്റെ ചരിത്ര
പിന്നെ മാർഗങ്ങളുമാണ് സത്യത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന ഈ സംഘടന സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ആത്മീയ മേഖലയോടാണ് നമുക്ക് ബന്ധം. ഒരിക്കലും ഇന്ന് ലോകം മുഴുവനും ഇസ്ലാം തീവ്രവാദികളുടെയും മറ്റ് ബോക്കോ ഹറാമിന്റെയും അതുപോലുള്ള നിരവധി തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പലരും വഹാബി ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരായി പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് വഹാബി ആശയങ്ങളല്ല നമുക്ക് അഭികാമ്യം, മറിച്ച് സൂഫികളുടെ ഇത്തരം മാർഗങ്ങളാണ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മാർഗങ്ങളാണ് എന്ന് ലോകത്തോട് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മുസൽമാനെ ഒരു ഹിമാലയ പർവ്വതം പോലെ ഇത്തരം തീവ്ര ആശയങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ സൂഫി ചിന്തകൾ തന്നെയാണ്. ആ സൂഫി ചിന്തകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ധർമ്മം, ഒരു ജീവൽ ധർമ്മം സമൂഹത്തിൽ ഇന്ന് ജീവസ്വത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നമുക്ക് നൽകിയ നമ്മുടെ മഹാരഥനായ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രതിഭാദനനായ ആത്മീയ മേഖലയിലെ ഉജ്ജ്വലനായ സൂര്യ തേജസ് ബഹുമാനപ്പെട്ട താജുലുലമാ ഉള്ള സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവർകളെ നമ്മൾ ആദരിക്കുകയും നമ്മൾ എപ്പോഴും ഓർക്കുകയും ചെയ്യുന്നത്. ആ മഹാരഥൻ നമുക്ക് ഇത്രയും വലിയ ഒരു ആത്മീയതയുടെ വഴിയാണ് നമുക്ക് തുറന്നു തന്നത്. ആ മഹാരഥന്റെ പേരിലുള്ള ഒരു സ്ഥാപനം ാണ് ഇന്ന് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സുന്നി സെന്ററിന് നമ്മൾ താജുലുലമയുടെ പേര് നമ്മൾ നിർദ്ദേശിക്കുകയും പേര് നമ്മൾ ഇടുകയും ചെയ്യുന്നത് ആ മഹാരഥൻ നമുക്ക് കാണിച്ചുതന്ന ഈ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയുമായ സൂഫി വഴിക്ക് സമൂഹത്തിന് നൽകുക, സമൂഹത്തിന് പകർന്നു നൽകുക എന്ന ഒരു വലിയ ലക്ഷ്യം അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാരഥന്റെ പേരിലുള്ള ഒരു സൗധം നമ്മുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. ആ മഹാരഥൻ ലോകത്തിന് നൽകിയ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയുമായ ആ സൂഫി വഴികൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു മാധ്യമമാവട്ടെ, ഒരു മീഡിയ ആവട്ടെ ഈ സുന്നി സെന്റർ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അഭിലഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കിടാവുന്ന ഏറ്റവും വലിയൊരു പേരാണ് താജുലുലമയുടെ പേരായി നമ്മൾ ഈ സൗഹൃദത്തിന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അല്ലാഹു ഇതിനെ നിലനിർത്തി തരുമാറാവട്ടെ, ലോകാവസാനം വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇതിലൂടെ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് നൽകാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം തിരിച്ചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഈ സൗധം ഉദ്ഘാടനം ചെയ്തിരുന്നത് കമറുൽ ഉലമ എ പി ഉസ്താദാണ്. എ പി ഉസ്താദ് നേരത്തെ തന്നെ വൈകുന്നേരം അസർ സംസ്കാരത്തിന് തന്നെ സാജിയ സെന്ററിൽ കാസർഗോഡ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം പഞ്ചിക്കലിലുള്ള ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് തന്നെ വരും, വന്ന് നമ്മുടെ സുന്നി സെന്റർ ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച് നമുക്ക് ആശംസകൾ നൽകി അതിനുശേഷം മുത്യാവരം മുഖത്തിന് എ പി ഉസ്താദ് പോവുകയാണ്. ഇൻഷാല്ലാ അധികം വൈകാതെ തന്നെ നമുക്ക് മരുമസ്കാരത്തിന് ശേഷം എ പി ഉസ്താദ് നമ്മുടെ ഈ സ്റ്റേജിൽ എത്തിച്ചേരും. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും മകരമസ്കാരത്തോടുകൂടി മരീബ് വാങ്ങുകൊടുക്കുന്നതിന് തൊട്ടുമുമ്പായി എന്റെ സംസാരം ഏതായാലും ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാ മരുമസ്കാരത്തിന് ശേഷം പ്രൗഢമായ ഒരുപാട് പ്രഭാഷണങ്ങൾ ഈ വേദിയിൽ നടക്കാനിരിക്കുന്നുണ്ട്. ഈ നമ്മുടെ വേദിയുടെ ഗേറ്റ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹാജി അബ്ദുറഹിം മുസ്ലിയാർ അവരുടെ നാമധേയത്തിലാണ്. അള്ളാഹു മഹാനവരുടെ പരലോക ജീവിതം സന്തോഷപൂരിതമാക്കട്ടെ. അവിടെ കബറിനെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ നാട്ടിന് ഒരുപാട് സംഭാവനകൾ, ഈ നാട്ടിന് എന്നല്ല നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ജാമിയ സാജിയ, മുഹിമ്മാത്തുൽ മുസ്ലിം എഡ്യൂക്കേഷൻ തുടങ്ങിയ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് കാലം നേതൃത്വം വഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് കാലം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ചെയ്ത മഹാരഥനായ ഒരു നേതാവാണ് പണ്ഡിത ശ്രേഷ്ഠരായ ബഹുമാന്യരായ അബ്ദുറഹിം മുസ്ലിയാർ. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുത്തെ പഴമക്കാർ പറയുന്നതനുസരിച്ച് ഞാൻ ഏകദേശം 90കൾ മുതൽ മുഗ്രാലിലുണ്ട്. അതിനു മുമ്പ് തന്നെ ഏകദേശം ഒരു 4 വർഷം മുമ്പ് മുഗ്രാലിൽ ദറസിൽ ഓതി പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് 2 വർഷം വിട്ടുനിന്നെങ്കിലും മറ്റു സ്ഥലത്ത് ജോലി ചെയ്തെങ്കിലും വീണ്ടും മുഗ്രാലിലേക്ക് 90കളിൽ തിരിച്ചു വന്നു. അന്നുമുതലുള്ള എല്ലാ നിരന്തരമായി ഞാൻ ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ് മുഗ്രാൽ. ആ നിലയിൽ അന്നുമുതൽ തന്നെ ജീനി രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഈ നാട്ടിലെ
ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് അബ്ദുറഹീം മുത്തിയ. മഹാനവകൾ തമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന് പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഈ ഒരു അനുസ്മരണത്തിലൂടെ ഒതുങ്ങുന്നതല്ല ആ മഹാരഥനോടുള്ള നമ്മുടെ കടമകൾ. എങ്കിൽ പോലും നമുക്ക് നിർവഹിക്കാവുന്ന ഒരു ചെറിയൊരു നന്ദി എന്ന നിലയിലാണ് നമ്മൾ ഈ കവാടത്തിന്റെ നമ്മുടെ ഈ നഗരിക്ക് ആ മഹാരഥന്റെ പേര് നമ്മൾ നിർദ്ദേശിച്ചതും അദ്ദേഹം അമ്മയോട് അനുസ്മരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെയും അമ്മയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എം എ ഉസ്താദിന്റെ കൂടെ ഒരുപാട് കാലം അദ്ദേഹം ദീനി രംഗത്ത് സ്ഥാപന രംഗത്ത് ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 90s കലുഷിതമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം നമുക്ക് ധീരമായ നേതൃത്വം നൽകുകയും നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ട് നമുക്ക് ധൈര്യം പകർന്നു ചെയ്യുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹീം മുത്തിയ. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, പക്ഷെ അതൊന്നും ദീർഘമായി സംസാരിക്കാനുള്ള ഒരു വേദിയല്ല എന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇതിൽ മാത്രം ഒതുക്കട്ടെ. ആ മഹാരഥനെ ഇവിടെ ഓർക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അള്ളാഹു അദ്ദേഹത്തെയും അമ്മയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാർ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഓർത്തുകൊണ്ട് അവിടെയൊക്കെ പരലോക ജീവിത സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. ഈ വേദിയിൽ നമുക്ക് ഒരുപാട് ഉമറാക്കളും പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംസാരം തുടരാം. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും മാരി നമസ്കാരത്തിന് വേണ്ടി തൽക്കാലം നിർത്തുകയും നിശാദ മാരി നമസ്കരിച്ച ഉടനെ നിങ്ങളെല്ലാവരും വരിക. നമ്മുടെ ശ്രേഷ്ഠരായ പണ്ഡിതന്മാരൊക്കെ മാരി നമസ്കാരത്തോടുകൂടി നമ്മുടെ വേദിയിലെത്തിച്ചേരും. അതിനുശേഷം പ്രൗഢമായ ഒരുപാട് പ്രഭാഷണങ്ങൾ ഇവിടെ നടത്തും. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം മാരി നമസ്കാരത്തിന് വേണ്ടി ഈ പരിപാടി നിർത്തിവെച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. വാസുദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.